പെഷാവാറിലെ പള്ളിയിൽ ബോംബ് സ്ഫോടനം നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ചാവേർ എത്തിയത് പോലീസ് വേഷത്തിലാണ് ചാവേർ യൂണിഫോമും ഹെൽമെറ്റും ധരിച്ചെത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നത് പോലീസ് യൂണിഫോമിലായിരുന്നതിനാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പരിശോധിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു സംഭവത്തിൽ പാകിസ്ഥാനി താലിബാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നതാണ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹ ഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിൽ കണ്ടെത്തിയതുമാണ് ഇതിൽ നിന്നും ചാവേറായ ഭീകരന്റെ തലയും ലഭിച്ചതായി പോലീസ് പറയുന്നു തലയുടെ ഭാഗങ്ങളും സിസിടി ദൃശ്യങ്ങളും കൂട്ടിച്ചേർത്ത് ആരാണ് ഇതിൽ പിന്നിലെന്ന സൂചന ലഭിച്ചതായും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനെ ഞെട്ടിച്ച് പെഷാവാറിലെ അതീവ സുരക്ഷാ മേഖലകൾക്കുള്ളിലെ സുന്നി പള്ളിയിൽ ചാവേർ സ്ഫോടനമുണ്ടാകുന്നത് ഇതുവരെ നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പെഷാവാറിലുണ്ടായിരിക്കുന്നത് സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാക് താലിബാൻ രംഗത്തെത്തിയിരുന്നു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് വിവരം സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ഇയാൾ പള്ളിക്കകത്ത് പ്രവേശിച്ചത് എങ്ങനെ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനൊടുവിലാണിപ്പോൾ പുതിയ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഒരു ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചായിരിക്കണം ഇയാൾ പള്ളിയിൽ പ്രവേശിച്ചത് എന്നതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസ് ആസ്ഥാനമായുള്ള പള്ളിയിലേക്കായിരുന്നു സ്ഫോടനം മുന്നൂറോളം പേർ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിഭാഗം പേരും പോലീസുകാരാണ് അതും സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ താലിബാന്റെ പാക് മുഖമായ തെഹ്രീഗെ താലിബാൻ പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ തന്റെ സഹോദരൻ കൊല്ലപ്പെട്ടതിന്റെ പ്രതികരണമായിട്ടാണ് ടി ടി പി കമാൻഡർ ഉമർ ഖാലി ഖുറസാനി പ്രതികരിച്ചു അഫ്ഗാൻ അതിർത്തി പ്രദേശത്തെ ആദ്യ സുരക്ഷാ മേഖലയിലാണ് പള്ളി ത്രിതല സുരക്ഷാ വലയം മറികടന്നാണ് ചാവേർ പള്ളിക്കകത്ത് പ്രവേശിച്ചത് സ്ഫോടനത്തിൽ മസ്ജിദിന്റെ ഒരു ഭാഗം തകർന്നു നിരോധിത സംഘടനയായ ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് മുൻപും ചാവേർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നഗരത്തിലെ ഷിയ പള്ളിക്കുള്ളിൽ നടന്ന സമാനമായ ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സംഭവത്തിന് പിന്നിൽ അക്രമങ്ങൾക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലെന്നും വ്യക്തമാക്കിയതാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കി ദാരിദ്ര്യത്തിനൊപ്പം ഭീകര ആക്രമണങ്ങളും കൊണ്ട് വലയുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ നിരോധിത സംഘടനയായ തെഹ്രീഗെ താലിബാൻ പാകിസ്ഥാൻ നിരന്തരം പോലീസിന് നേരെ ആക്രമണം അയച്ചുവിടുന്നു പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ നിരന്തരം ചാവേർ ആക്രമണം നടത്തുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ വെടിനിർത്താൻ കരാർ ഇനി പിന്തുടരില്ലെന്ന് ടി പി പാകിസ്ഥാൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതുമാണ് ഇന്ത്യയിൽ പോലും പ്രാർത്ഥനാ സമയത്ത് ആളുകൾ കൊല്ലപ്പെടുന്നില്ലെന്നാണ് ഈ വിഷയത്തിൽ പാക് മന്ത്രിയുടെ പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ പോലും പ്രാർത്ഥന സമയത്ത് ആളുകൾ കൊല്ലപ്പെടുന്നില്ലെന്നാണ് മന്ത്രിയുടെ പരാമർശം ഡോൺ ദിനപത്രമാണ് മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലും ഇസ്രായേലിലും പോലും പ്രാർത്ഥനാ സമയത്ത് ആളുകൾ കൊല്ലപ്പെടാറില്ല എന്നാൽ പാകിസ്ഥാനിൽ അത് സംഭവിച്ചു എന്നതായിരുന്നു ഈ പരാമർശത്തിനു പിരിൽ